റോബർട്ട് പാത്ര ആരാണ്? അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം എന്താണ്? പൈതൃകം, പാരമ്പര്യം, ഗാന്ധി, നെഹ്റു എന്നൊക്കെ എപ്പോഴും പറയുന്ന കോൺഗ്രസ് പാർട്ടി പറയട്ടെ, റോബർട്ട് പാത്രയ്ക്ക് എന്ത് ഗാന്ധി പൈതൃകം? റോബർട്ട് പാത്രയ്ക്ക് എന്ത് ഗാന്ധി പൈതൃകം? രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും അംശങ്ങൾ റോബർട്ട് പാത്രയ്ക്ക് അറിയാവോ? പണമെറിഞ്ഞ് പണം കഴിക്കാൻ ശ്രമിക്കുന്ന, പണത്തിന് വേണ്ടി ഏത് വഴിയും നോക്കുന്ന, ആർത്തിപിടിച്ച ഒരു ബിസിനസ്സുകാരൻ, ഇടപെട്ട എല്ലാ രംഗത്തും ആർത്തി കാണിച്ച ഒരാൾ, അതാണ് റോബർട്ട് പാത്രയ്ക്കുള്ള റെക്കോർഡ്സ്. ആ റെക്കോർഡുള്ള റോബർട്ട് പാത്രയാണ് പ്രിയങ്ക ഗാന്ധി കൂടെ കൂട്ടിയത്. അദ്ദേഹം പറഞ്ഞു തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ യു പിയിലെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അദ്ദേഹത്തെ എം പി ആക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. റോബർട്ട് ബാദ്രയെ എം പി ആക്കി കൊണ്ടുപോകാൻ ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് അമേത്തി വേണോ, റായ്ബറേലി വേണോ, എവിടെ വേണോ എന്ന് പറയാന്ന് സമയമായിരുന്നു പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം പരക്കം പാഞ്ഞാന്ന് പറയേണ്ടത്, അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ ആളാണ് റോബർട്ട് ബാദ്രയെ. യു പിയിലെ കോൺഗ്രസ്സുകാർക്കാർക്കും വേണ്ടാത്തത് കൊണ്ട് വാദ്രയെ അന്ന് അവിടെ ക്ലച്ച് പിടിച്ചില്ല. ആ വാദ്രയെ കൂട്ടിയാണ് കേരളത്തിലേക്ക് സ്ഥാനാർത്ഥി വന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അവസ്ഥയുടെ ദയനീയമായ ഗ്രാഫാണത് കാണിക്കുന്നത്. ഈ കോൺഗ്രസിനെ പറ്റിയാണ് ആ പാർട്ടികൾ തന്നെയുള്ള ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മാനിക്കുന്നവർ ചോദ്യമുന്നയിക്കുന്നത്. ആ ചോദ്യം മൂർച്ഛിച്ചപ്പോഴാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ വ്യക്തിയായി ഈ രാജ്യം കണ്ട, സംസ്ഥാനം കണ്ട ഒരാൾ കോൺഗ്രസ് വിട്ട് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തടയാൻ കോൺഗ്രസ്സിനാകില്ല. ആശയ തകർച്ചയുടെ, രാഷ്ട്രീയ മൂല്യ ചോർച്ചയുടെ എല്ലാത്തിൻ്റെയും ഭാഗമായി മാറിക്കഴിഞ്ഞ കോൺഗ്രസ്സിന് ഈ ചോർച്ച തടയാൻ പറ്റില്ല. അതൊരു പ്രതിഭാസമാണ്. ആൻഡ് ദാറ്റ് ഫിനോമിന ഹാസ് ബിഗൺ. അതിനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് റോബർട്ട് പാത്ര ഈ പെരുത്ത പണം കൊടുത്തത് ബി ജെ പിയുടെ ഫണ്ടിലേക്ക്? എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സിനും അറിയാം, ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ കൊള്ളാത്ത ആൾക്കാരുടെ പക്കൽ നിന്ന്, പുറത്തു പറയാൻ കൊള്ളാത്ത വഴിയിലൂടെ ഏറ്റവും മോശം ട്രാക്ക് റെക്കോർഡുള്ളവരുടെ സംഭാവനയ്ക്ക് ബി ജെ പി കൊടുത്ത ഓമന പേരാണ് ഇലക്ട്രൽ ബോണ്ടെന്ന്. ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്, അദാനി മുതൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്ത ഒരാളുടെ പേരാണ് റോബർട്ട് ബാദ്രെ. ബി ജെ പിയുടെ ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് മുഖേന 170 കോടി രൂപ ദാനം കൊടുത്ത ആളിൻ്റെ പേരാണ് റോബർട്ട് ബാദ്രെ. ആ ബാദ്രയാണ് പ്രിയങ്കയ്ക്കൊപ്പം ഭരണാധികാരിക്ക് മുമ്പിൽ ഇത് കൊടുക്കാൻ വന്ന ഒരാളെന്ന കാര്യം, നോമിനേഷൻ കൊടുക്കാൻ വന്ന ആളെന്ന കാര്യം കേരളം കണ്ടതാണ്. ഈ രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയമെങ്കിൽ ഇപ്പുറത്ത് ഞങ്ങൾ കാണിക്കുകയാണ് ഗവർണർ സ്ഥാനാർത്ഥിയെ, സത്യൻ മുഖേരിയെ. കർഷക പോരാട്ടങ്ങളിൽ, രാഷ്ട്രീയ സമരങ്ങളിൽ, ജനജീവിത പ്രശ്നങ്ങളിൽ എല്ലാം നിലക്കൊണ്ട് വിദ്യാർത്ഥികാലം മുതലേ കേരളത്തിൻ്റെ ജീവിതത്തിൽ മുദ്രചാർത്തിയായ നേതാവ് സത്യൻ മുഖേരി, എല്ലാ അർത്ഥത്തിലും എ ലീഡർ ഓഫ് ദ പീപ്പിൾ, ഓഫ് ദ മാസസ്. അപ്രകാരം സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് ഇവിടെ, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട്. നിങ്ങളാരും കാണാത്ത അടിയൊഴുക്കുണ്ട് വയനാട്ടിൽ. ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 10 കൊല്ലം മുമ്പ് ഇതേ വയനാട്ടിൽ കോൺഗ്രസ് കോട്ടകളെ കിടുകിട ഉറപ്പിച്ച ആളാണ്. 150,000 വോട്ടിന് മേൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ഷാനവാസിനെ ഉറപ്പിച്ചിട്ട് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി 2014 ഭൂരിപക്ഷം താഴേക്കിറക്കിയത് 20,000 വോട്ടായിരുന്നു. ആ സത്യനെ വയനാടിനറിയാം. ഒരു രാഷ്ട്രീയ മത്സരത്തിൽ പറയുകയാണ്, ഉയർത്തിൻ്റെ രാഷ്ട്രീയം
ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെയെല്ലാം മൂല്യം ഉരച്ചു നോക്കുമ്പോൾ സത്യൻ മുഖേനയുടെ മൂല്യം അനവധി മടങ്ങ് വലുതാണ്. വയനാടിൻ്റെ ദുഃഖമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ്, ആ ദുഃഖം മാറിയിട്ടില്ല, ആ മുറി ഉണങ്ങിയിട്ടില്ല. ഉരുൾപൊട്ടൽ ദുരന്തം, ആ ദുരന്തകാലത്ത് വയനാടിന് വേണ്ടി പറയാൻ കരയാൻ ഒരു എം പി ഇല്ലായിരുന്നു. ആ എം പിയെ ഇല്ലാതാക്കിയത് കോൺഗ്രസ്സാണ്. അതെ, എം പി അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഒരു വലിയ ആളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പ്രതിപക്ഷ എം പിമാർ എല്ലാവരും വരും സമരം ചെയ്യാൻ. അവരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ധർണയ്ക്ക് പോലും മുൻകൈ എടുക്കാൻ രാഹുൽ ഗാന്ധി മറന്നുപോയി. വയനാടിന് വേണ്ടി, വയനാടിന് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞ പണം കൊടുക്കാത്ത മോദി സർക്കാർ നീതി തെറ്റാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചാൽ ആരും കൂടെ പോകും രാഹുൽ ഗാന്ധിയുടെ കൂടെ? ആ ചിന്ത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു.